പ്രതിസന്ധികൾ അതിജീവിച്ച പ്രൊഫസർ പ്രസാദിന്റെ ജീവിതം. കണ്ണൂർ ഗവൺമെന്റ് കൃഷ്ണമേനോൻ മെമ്മോറിയൽ കോളേജിലെ NSS പ്രോഗ്രാം കോർഡിനേറ്ററും സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ SB പ്രസാദ് പിന്നിട്ട വഴികളിലെല്ലാം തീവ്രമായ സങ്കടങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും കഥകളുണ്ട്. വർഷങ്ങൾക്കിപ്പുറം താൻ പിന്നിട്ട കനൽ വഴികൾ തന്നെപ്പോലെയുള്ളവരുടെ ജീവിതത്തിന് തണലാകണമെന്ന പ്രസാദിന്റെ സ്വപ്നമാണ് കോളേജിലെ മഹത്തായ പൊയ്ക്കാൽ വിപ്ലവത്തിന് തുടക്കം. കോളേജിലെ സഹപ്രവർത്തകരായ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം ചേർന്നതോടെ ആ സ്വപ്നം പുതിയൊരു ചരിത്രം തന്നെ കുറിച്ചു. കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃത്രിമ കാൽ വിതരണ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അമരക്കാരനാണ് SB പ്രസാദ്. ഞാൻ പ്രസാദ്, SB കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2016 മുതൽ ഇന്ന് വരെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ അധ്യാപകരുടെയും NSS വോളണ്ടിയേഴ്സിൻ്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു കോളേജിലും ഇന്ന് വരെ നടത്താത്ത ഫ്രീ ആർട്ടിഫിഷ്യൽ ലിംബ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ജില്ലയിലെ ഏകദേശം 3 ക്യാമ്പുകളായിട്ട് 137 കൃത്രിമക്കാലുകൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധന്യമുഹൂർത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇവിടുത്തെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃത്രിമ കൈകാൽ വിതരണ പരിപാടിയായ ലിംബ്സ് ഓഫ് ലൈഫ് ഇന്ത്യയിൽ തന്നെ മറ്റേത് കോളേജുകളോ സംഘടനകളോ ചെയ്തു വരാത്ത വേറിട്ട ഒരു സാമൂഹ്യ പ്രവർത്തനമായി മാറുന്നതും പ്രസാദിന്റെ ചിതറിപ്പോയ ജീവിതത്തിന്റെ ചൂടുകൊണ്ടാണ്. ക്യാമ്പിലൂടെ അപകടങ്ങളിലും രോഗങ്ങളിലും കാൽ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ജീവിതത്തിലേക്ക് തിരികെ ചുവടുവെച്ചവർ 137 പേരാണ്. കൃത്രിമക്കാൽ വിതരണ ക്യാമ്പിന്റെ 3rd ഘട്ടമാണ് ഇക്കഴിഞ്ഞ May 3 നടന്നത്. 2016 പ്രസാദ് കോളേജിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്നേഹവീട് നിർമ്മിച്ചു നൽകിക്കൊണ്ടായിരുന്നു NSS സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ തുടക്കം. ജന്മം കൊണ്ട് ആന്ധ്രാക്കാരനാണ്. എന്നാൽ കൈയും കാലുമില്ലാത്ത പ്രസാദിനെ ഉറ്റവര ആരോ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു പോയതാണ്. അവിടെ നിന്നും ട്രെയിൻ കയറി കോഴിക്കോട് എത്തുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ലത്തീഫിന്റെയും സഹായത്തോടെയായിരുന്നു മുന്നോട്ടുള്ള ജീവിതം. തലശ്ശേരി അതിരൂപതയുടെയും ഡോക്ടർ ലത്തീഫിന്റെയും സഹായത്താൽ പ്രസാദിന്റെ പഠനം മുടങ്ങിയില്ല. ഇരിട്ടി കുന്നോത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. പിന്നീട് സ്വകാര്യ കോളേജിൽ ബിരുദാനന്തര ബിരുദവും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും BEd പഠനവും പൂർത്തിയാക്കി. കൃഷ്ണമേനോൻ കോളേജിലെ കുട്ടികൾ ഓടിച്ചെന്ന് തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്ന അവരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയാണ് ഇന്ന് പ്രസാദ്. ആന്ധ്രാ സ്വദേശിയായ പ്രസാദിന് 1rd ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു വാഹന അപകടത്തിൽ വലത് കാൽമുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു. പോളിയോ ബാധിച്ച് വലത് കൈയും തളർന്നു പോയി. അക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു കൃത്രിമകാൽ വെച്ചെങ്കിലും മുന്നോട്ടു പോകാൻ കഴിഞ്ഞെങ്കിലെന്ന. എന്നാൽ അന്ന് കൃത്രിമകാൽ വെക്കണമെങ്കിൽ ചെന്നൈയിലേക്ക് പോവുക മാത്രമാണ് വഴി. ചിലവും ഏറെയാണ്. എന്നാൽ അത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ പോയി ചികിത്സിക്കാൻ മാത്രം കരുതൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ആ അനുഭവങ്ങളുടെ എല്ലാം നീറ്റലാണ് ഇന്ന് പലർക്കും അനുഗ്രഹമാകുന്നത്. ചെറുപ്പത്തില് എനിക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് ആയി. ഒരു മുട്ടും താഴെ കാല് മുറിച്ചു മാറ്റി. ആ ഒരു കാലഘട്ടത്തിൽ ഒരു കൃത്രിമക്കാലിന് വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കിട്ടാൻ വേണ്ടി. അതിൻ്റെ എല്ലാം ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയൊരു പ്രോജക്റ്റ് ഈ കോളേജിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹൈലൈറ്റായിട്ട് പറയാവുന്നത്, നമ്മുടെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിക്ക് അവരുടെ തറവാട് വീതം വെക്കുമ്പോൾ അവർക്ക് ഇറങ്ങിപ്പോകാൻ ഒരു സ്ഥലം ഒരു വീടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ലഭിച്ച 3 സെൻറ് സ്ഥലത്ത് നല്ലൊരു സ്വപ്ന വീട് അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചെന്നുള്ളത് ഒത്തിരി സന്തോഷം ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ മെൻ്റലി റിട്ടയർഡായിട്ടുള്ള ഫാമിലിക്ക് കിണർ നിർമ്മിച്ചു കൊടുത്തതും, ക്യാൻസർ അഫക്റ്റഡ് ഫാമിലിയായ ഒരു സഹോദരിയെ കോളേജ് ഏറ്റെടുത്ത് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുകയും അവരുടെ പേരിൽ ഒരു 50,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
കിഡ്നി ഫെയിലർ അങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസിന് സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ഈ കോളേജിലെ സോപ്പ് നിർമ്മാണം, പായസം പാക്കറ്റ് ചലഞ്ച്, മാസ്ക് നിർമ്മാണം, സാനിറ്ററി നിർമ്മാണം, അതുപോലെ തന്നെ ഫ്ലാഷ് മോബ്, പിന്നെ അധ്യാപകരുടെയും നാട്ടുകാരുടെയും വിലയേറിയ കോൺട്രിബ്യൂഷൻസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിജയിക്കാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളും അധ്യാപകരും നാട്ടുകാരുടെയും സഹകരണങ്ങൾ മാത്രമാണ്. പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന കൃത്രിമക്കാൽ വിതരണ ക്യാമ്പിന് പിന്നിൽ കോളേജിലെ NSS അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അക്ഷീണ പ്രയത്നം പ്രസാദന താങ്ങായുണ്ട്. തുണിസഞ്ചികൾ നിർമ്മിച്ച വീടുകൾ തോറും കയറിയിറങ്ങി വിറ്റാണ് ആദ്യഘട്ട ക്യാമ്പിനുള്ള പണം സ്വരൂപിച്ചത്. കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കിനെതിരായ ബോധവൽക്കരണം കൂടി നടത്തും. പിന്നിലെ ലക്ഷ്യം മനസ്സിലാക്കിയവർ കൂടുതൽ പണം നൽകി സഹായിച്ചു. പിന്നീട് സോപ്പ് നിർമ്മാണം, പായസ ചലഞ്ച് തുടങ്ങി പണം കണ്ടെത്താനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഭിന്നശേഷിക്കാരായ ഒട്ടേറെ പേർക്ക് കൃത്രിമക്കാലിനോടൊപ്പം കൃത്രിമ കൈയുകൾ, പോളിയോ ബാധിതരായവർക്ക് കാലിപ്പറുകൾ, ടച്ചസുകൾ എന്നിവ കൂടി പിന്നീടുള്ള രണ്ട് ക്യാമ്പുകളിലായി വിതരണം ചെയ്തു. അധ്യാപകനായ PH ഷാനവാസും പ്രസാദിന് കരുത്ത് പകർന്നു. ഇരട്ടി എടൂർ സ്വദേശിയാണ് സെലോമയാണ് ഭാര്യ. പ്ലസ് ടു വിദ്യാർത്ഥിയായ ലിയോ പ്രസാദും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലയാ പ്രസാദുമാണ് മക്കൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.